നമസ്കാരം, പുതിയ രൂപയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മരുന്ന് കൂടിയാണ്, കിഡ്നിയിലെ വരെ കല്ല് കരച്ച് കളയാൻ പറ്റുന്ന ഒരു മരുന്നാണെന്ന്. നമുക്ക് ആ മരുന്ന് ആദ്യം എടുത്തു. ഇതാണ് കല്ലുരുക്കി. നമ്മളെ കിഡ്നിയിലെ കല്ലും മൂത്രക്കല്ലൊക്കെ അലിയിച്ച് കളയാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. കിഡ്നിയിലെ കല്ലുരുക്കി എന്നാണ് ഇതിന് പറയുക. പൊതുവെ ഇത് വളരെ നല്ലൊരു ഔഷധമാണ്. ഇത് വെള്ളം തിളപ്പിച്ച്, ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ കുടിക്കുക. രാത്രി തിളപ്പിച്ചൊക്കെ രാവിലെ വെള്ളം കുടിക്കുക. ആ മരുന്നാണത്. ഇവിടെ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ഔഷധമുള്ളൊരു മരുന്നാണത്. ഇത് നമുക്ക് ചട്നി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാം, വാട്ടിയിട്ടൊക്കെ ഇത് കഴിക്കാം. ഇന്ന് നമ്മത് കൊണ്ടുപോയിട്ട് ഒരു ചട്നി ഉണ്ടാക്കി കഴിക്കാം. അത് അടിപൊളി മരുന്നാണത്. ഇതാണ് കല്ലുരുക്കി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പണ്ട് പുസ്തകത്തിലൊക്കെ വെച്ച് നടക്കുമല്ലോ. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിഡ്നിയിലെ കല്ലൊക്കെ അലിയിച്ച് കളയുന്ന അതിന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ആകാൻ പറ്റുന്ന ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമുള്ള ഇല എടുക്കാം, കൂടുതൽ മൂക്കാത്ത ഇല എടുക്കണം. നമ്മൾ വെള്ളം കാച്ച് കുടിക്കുക വെച്ചാലേ മൂത്ത ഇല എടുക്കാവൂ. അല്ല, നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇല ഇല എടുക്കണം. ആവശ്യമുള്ള ഇല എടുക്കാം, കൂടുതൽ മൂക്കാത്ത ഇല എടുക്കണം. നമ്മൾ വെള്ളം കാച്ച് കുടിക്കുക വെച്ചാലേ മൂത്ത ഇല എടുക്കാവൂ. അല്ല, നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇല ഇല എടുക്കണം. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല വാട്ടിയെടുക്കണം. ഞാൻ കുറച്ച് ഓയിലൊഴിക്കുന്നു. ഇനി കടലപ്പരിപ്പ്, തക്കാളി, ഉണക്കമുളക്, വല്യുള്ളി, കുറച്ച് പുളി. ആദ്യം കടലപ്പരിപ്പ് ഒന്ന് ഫ്രീ ആക്കി എടുക്കും. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല വാട്ടിയെടുക്കണം. ഞാൻ കുറച്ച് ഓയിലൊഴിക്കുന്നു. ഇനി കടലപ്പരിപ്പ്, തക്കാളി, ഉണക്കമുളക്, വല്യുള്ളി, കുറച്ച് പുളി. ആദ്യം കടലപ്പരിപ്പ് ഒന്ന് ഫ്രീ ആക്കി എടുക്കും. കടലപ്പരിപ്പ് നന്നായിട്ട് ചോത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 5-6 ഉണക്കമുളക്. എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടാം, കരിയാൻ പാടില്ല. അപ്പോൾ കടലപ്പരിപ്പും ഉണക്കമുളകും നന്നായിട്ട് വറുത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൽ ചേർക്കേണ്ടത് തക്കാളി, വല്യുള്ളി, ഒരു കഷ്ണം പുളി. നന്നായിട്ട് വാട്ടിയെടുക്കുക. കല്ലുരുക്കിയും ചേർക്കുക, നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പ് ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ അരച്ച് കൊടുക്കുന്നുണ്ട് കല്ലുരുക്കി. ചോറ് തിന്നണ സമയമല്ല, ഇപ്പോൾ ടൈം 5:30 കേട്ടോ. അവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ചോറിലിടുക. നന്നായിട്ട് കൂട്ടി വയ്ക്കാം. മരുന്നാണ്. അതിൽ അടിപൊളി രസമാട്ടോ. ഒരു കടലപ്പരിപ്പ് അരിഞ്ഞിട്ടില്ല. അതാ വയറ് നല്ല കഴിക്കാം. ദോശ ആയാലും ചോറായാലും. അപ്പോൾ കല്ലുരുക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടാച്ച ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. അടുത്തൊരു മരുന്ന് വീഡിയോ ഏതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.